യുകെയിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും വിസിറ്റിംഗ് വിസയില് അതല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലൊക്കെ യുകെയിൽ വന്നതിന് ശേഷം ഇവിടെ മരിക്കുന്നവര് അതല്ലെങ്കിൽ വർക്ക് വിസയിൽ വന്നവരാണെങ്കിലും അവർ മരിച്ച ശേഷം ഇന്ത്യയിലോട്ട് ആ ബോഡി കൊണ്ടുപോകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ സഹായങ്ങൾ നൽകിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ആ പ്രോസസ്സൊക്കെ ചെയ്യുക? ആ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, 2015 മുതല് JNJ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഇവിടെ ആരെങ്കിലും മരണപ്പെടുന്നവർ, അതാരും ആയിക്കോട്ടെ, അവർക്ക് വേണ്ട പ്രൊസീജിയേഴ്സ്, ഇപ്പോൾ അവർക്ക് വേണ്ട അതിൻ്റെ എങ്ങനെയാണ് ഡെത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എംബസി അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റീസ്, റിപ്പാർട്ടേഷൻ എങ്ങനെയാണ്, ഇവിടെ നിന്ന് ബോഡി ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത്, അതിനുവേണ്ട അവർ ഏതൊക്കെ ഗൈഡൻസ് ആണ് ചെയ്യേണ്ടത്, എന്തൊക്കെ എയർപോർട്ടുമായിട്ടുള്ള ക്ലിയറൻസ് എങ്ങനെയാണ്, അതെല്ലാം തന്നെ അതിനുവേണ്ട എല്ലാ ഗൈഡൻസും JNJ ഗ്ലൈഡേഴ്സ് എന്ന സ്ഥാപനം സൗജന്യമായിട്ട് അതിൻ്റെ നമ്മുടെ അഡ്വൈസേഴ്സ് കൊടുക്കുന്നുണ്ട്. ഏത് സമയത്തും 24/7 നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സമയത്ത് എന്ത് അഡ്വൈസും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് വളരെ നേരം ഒരു കാലഘട്ടത്തിലൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടായിരുന്നു, മരണങ്ങൾ ഒക്കെ സംഭവിക്കുമ്പോൾ ബോഡി ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിന് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇക്മ പോലെയുള്ള അസോസിയേഷനുകളൊക്കെ സാമ്പത്തിക സഹായങ്ങൾ നൽകി അതിനൊക്കെ കളക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ട പേപ്പർ വർക്കുകളെല്ലാം തന്നെ നമ്മൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുകയും അതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് ആ രീതിയിൽ കാര്യങ്ങൾ കുടുംബങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായാൽ അതിന് വേണ്ട അഡ്വൈസ് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ആ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് കോണ്ടാക്ട് ചെയ്താലും അതിനുള്ള നിർദ്ദേശങ്ങൾ അതിനുള്ള സഹായങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിന് ചെയ്യേണ്ട നടപടിക്രമങ്ങളെ പറ്റി കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ സേവനം പലരും ഇതിനോടകം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം വളരെ പ്രയോജനകരമായി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ യുകെയിൽ എത്തിയതിന് ശേഷം ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരുടെ ബോഡി കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ തടസ്സങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്? ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് കോവിഡ് വന്ന ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്നുള്ളതിന് ഒരു ഇൻഫെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോവിഡിനെ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോവിഡ് വന്നവരെയൊക്കെ തന്നെ ഇവിടെ തന്നെ അടക്കേണ്ട സാഹചര്യമാണുണ്ട്. അല്ലാതെ ഒരു നോർമൽ ഡെത്ത്, ഒരു ക്ലിയറൻസ്, ഔട്ട് ഓഫ് ഇംഗ്ലണ്ട് ക്ലിയറൻസ് കിട്ടുന്ന മരണങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു 10 working days നോർമലി ഉള്ളൊരു സാധാരണ മരണമാണ് എങ്കിൽ ഒരു 10 working days കൊണ്ട് തന്നെ ബോഡി ഇന്ത്യയിലുള്ള ഏത് എയർപോർട്ടിലേക്കും നമുക്ക് യുകെയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളുണ്ട്. ബോഡി കൊണ്ടുവന്ന് അതിനുള്ള പേപ്പർ വർക്കിൽ ഇന്ത്യൻ എംബസിയുടെ ക്ലിയറൻസ് വേണം, മറ്റു പല ഫോർമാലിറ്റീസ് ഉണ്ട്, ഇവിടെ കൗൺസിലിൽ നിന്നുള്ള ലെറ്റർ വേണം. അതൊക്കെ ചെയ്യാനായിട്ടുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്ത് പേപ്പറുകളാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ടും അവരെ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്ത് അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു ബോഡി നാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നോർമൽ ടിക്കറ്റ് ചാർജിലാണോ അതോ സാധാരണ ഫ്ലൈറ്റിലാണോ, എങ്ങനെയാണ് ഈ ബോഡി സാധാരണ കൊണ്ടുപോകുന്നത്? അല്ല, നോർമൽ ടിക്കറ്റ് ചാർജ് ഇല്ല. ബോഡിയെ ട്രീറ്റ് ചെയ്യുന്നത് കാർഗോ എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് ആളിന്റെ ടിക്കറ്റിന്റെ രീതിയിലല്ല അതിനെ കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചും വർക്ക് പ്ലേസ് അബ്യൂസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിരുന്നു. നിരവധി പേരാണ് അതെല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നറിയിച്ചത്. തീർച്ചയായിട്ടും യുകെയിലുള്ളവർ നിങ്ങൾ ഇവിടുത്തെ റൂളുകൾ ഫോളോ ചെയ്യുക, ഒരു കാരണവശാലും ഒരു അബ്യൂസും റിപ്പോർട്ട് ചെയ്യാതിരിക്കരുത്, റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. യുകെയിൽ വരുന്നവർ യുകെയിലെ നിയമങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, നിങ്ങൾ ആരുടെയും അടിമകളല്ല. ഒരു തരത്തിലുള്ള അബ്യൂസും നിങ്ങൾ ടോളറേറ്റ് ചെയ്യേണ്ടതില്ല. അത്തരം അബ്യൂസുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്, അത് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിലെ രീതിയല്ല യുകെയില്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർ 100% സുരക്ഷിതരാണ്. അവരെ എല്ലാ രീതിയിലും പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് പോലീസും ഗവൺമെന്റും ഒക്കെ എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ യാതൊരു തരത്തിലുള്ള അബ്യൂസുകളും ഫ്യൂച്ചറിൽ ഉണ്ടാകില്ല എന്ന് ഗവൺമെന്റും പോലീസ് സംവിധാനങ്ങളും ഉറപ്പുവരുത്തും. ഏതൊരു കാര്യവും റിപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. എല്ലാവർക്കും പ്രത്യേകം നന്ദി. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.